നമസ്കാരം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹീറോ ആയി മാറി എന്ന് ചേതൻ ഭഗത്. രാഹുൽ ഗാന്ധി ഈസ് ഓൾസോ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം. ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ പോളിറ്റിക്സ്. ഹീസ് ജസ്റ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ലാസ്റ്റ് ടൈം. ആൻഡ് മൈ ലാസ്റ്റ് പോയിന്റ് ഇൻ ദ കോളം ഈസ് ദാറ്റ് ദ ബി ജെ പി ഹാസ് ഹെൽപ്ഡ് രാഹുൽ എ ലോട്ട്, ബിക്കോസ് രാഹുൽ ഗാന്ധി നീഡഡ് എവറി ഹീറോ, എവറി വി റൈറ്റ് സ്റ്റോറീസ് റൈറ്റ്, എവറി ഹീറോ നീഡ്സ് എ ആർക്ക് of redemption, where a hero goes, fights a battle, and like destroys and like finally survives to live the day. Now earlier, if your image was that Rahul is a pappu, he's a pappu means non-threatening, he's just nothing, he's inconsequential NPC, as they call in video games, non-playable character. Now suddenly you're trying to disqualify him, cases, all these things, and he fought all that. Beghar kar diya, ghar se nikal diya, accounts frozen, all kind of things happening, and it's almost you gave him the narrative arc to become a hero. So the ചേതൻ ഭഗത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ ഒരാളാണ്. 2010 ടൈം മാഗസീന്റെ ടൈം 100 ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഒരാളായിട്ട് ചേതൻ ഭഗത്തിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള, മില്യൻസ് അതായത് ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 5 പോയിന്റ് സമ്മൺ അടക്കം ഒരുപാട് പ്രമുഖ ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഒരുപാട് ഹിന്ദി സിനിമകൾ അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ഒക്കെയാണ്. 3 ഇഡിയറ്റ്സ് അടക്കമുള്ള ഒരുപാട് മൂവീസ്. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. എസ്പെഷ്യലി ഈ ഫിക്ഷൻ കാറ്റഗറിയിൽ മധ്യവർഗത്തിന്റെ, മിഡിൽ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർ ചേതൻ ഭഗത്താണെന്ന് പലപ്പോഴും പറയാറുണ്ട്. എല്ലാ ക്ലാസിനും അദ്ദേഹത്തെ ഇഷ്ടമാണ്, എന്നാൽ ചേതൻ ഭഗത്തിന് അദ്ദേഹത്തിൻ്റെതായ വലിയൊരു സ്പേസ് ഉണ്ട്. ചേതൻ ഭഗത് ഒരു മോദി ഫാനുമായിരുന്നു. പലപ്പോഴും ഞാനും ചേതൻ ഭഗത്തും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ സുഹൃത്താണ്, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ചേതൻ ഭഗത് ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ഏറ്റവും നല്ല വോയിസ് ആണ്. നല്ല മനുഷ്യനാണ്, വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അമ്മയൊക്കെ അദ്ദേഹത്തിന്റെ മാതാവിനെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ചേതൻ ഭഗത് നരേന്ദ്രമോദിയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ചും രാഹുൽ ഗാന്ധിയെ കുറിച്ചും സംസാരിക്കുകയും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പണ്ട് ജോക്ക് പറയുകയും അല്ലെങ്കിൽ കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഞങ്ങൾ അങ്ങനെ സഹായങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ആ ചേതൻ ഭഗത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കംബാക്കിനെ കുറിച്ച് ഇന്ത്യ ടുഡേയിലെ രാഹുൽ കവലിനോട് സംസാരിച്ചത് സാമൂഹിക മാധ്യമങ്ങളിലും പൊളിറ്റിക്കൽ സർക്കിൾസിലും ഒക്കെ വലിയ തരംഗമുണ്ടാക്കി. കാരണം രാഹുൽ ഗാന്ധിയുടെ വലിയൊരു കംബാക്ക് ഉണ്ടായി. എന്നിട്ട് ചേതൻ ഭഗത് പറയുന്നത് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇത് സാധിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ന്യൂട്രിയൻസും സപ്ലിമെന്റ്സും എക്സസൈസും ഒക്കെ ചെയ്ത് ആളാകെ മാറിയതാണോ എന്നറിയില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ ഹീറോ ആയി മാറുകയും പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മൂലധനം, ബ്രാൻഡ് ക്യാപിറ്റൽ ഒരു വ്യക്തിയുടെ, അതായത് ബ്രാൻഡ് എന്ന മൂലധനം എങ്ങനെ മാറുന്നു എന്നൊക്കെ അറിയാൻ ഏറ്റവും നല്ല വ്യക്തിയാണ് ചേതൻ ഭഗത്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ ഫോർച്യൂൺസ് മാറി, രാഹുൽ ഗാന്ധി ഹീറോ ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, ഹീറോ ആയി മാറി എന്ന ചേതൻ ഭഗത്തിന്റെ നിരീക്ഷണം പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്, നോർത്ത് ഇന്ത്യയിലെ ഒരു മധ്യവർഗത്തിന്റെ മാറുന്ന സ്പന്ദനങ്ങളെ ഒപ്പിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശ്രീ രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ രണ്ടുപേരും നമുക്ക് ആദരിക്കാൻ കഴിയുന്നവരാണ്, റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. രാജ്യത്തിന്റെ ഏറ്റവും ടു ടോൾ ലീഡേഴ്സ്, ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ കാറ്റ് ദിശ മാറുന്നുവെന്നും നരേന്ദ്രമോദി തളരുന്നു അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള വളർച്ച അദ്ദേഹത്തിന് ഇല്ലാന്ന് തന്നെ പക്ഷേ ബി ജെ പി ആർ എസ് എസ് സർക്കിൾസ് പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബ്രാൻഡ് മോദി പഴയ ഷൈൻ ഇല്ല, ബ്രാൻഡ് രാഹുൽ ഗാന്ധി ഷൈൻ ചെയ്യുന്നു എന്നും രാഹുൽ ഗാന്ധിയെ ഹീറോ എന്ന് വിളിക്കുന്ന ഒരു പേര് പോലും അത്ഭുതകരമാണ്. കാര്യം പപ്പു എന്ന് വിളിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഹീറോ, നായകൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി മാറുന്നത് വലിയൊരു സൂചനയാണ്. ഇതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത്, സാധാരണ ഒരു വലിയ പൊളിറ്റിക്കൽ, ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായാൽ 2029 മുമ്പാണെങ്കിൽ 2027-ലോ 2028-ലോ ഇയാൾ പ്രധാനമന്ത്രി ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. എനിക്ക് ശ്രീ നരേന്ദ്രമോദി വന്നപ്പോൾ ഓർമ്മയുണ്ട്, ഞാനും ചേതൻ ഭഗത്തുമൊക്കെ അന്നേ ശ്രീ നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും നരേന്ദ്രമോദിയുടെ റൈസിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2014 കാലഘട്ടങ്ങളിൽ 12-13 കാലഘട്ടങ്ങളിൽ പോലും നരേന്ദ്രമോദിയുടെ ഗ്രോത്ത് വളരെയധികം സംഭവിക്കുമെന്നും നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് ക്യാപിറ്റൽ കൂടുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ്. അന്ന് നരേന്ദ്രമോദി എന്ന പേര് പോലും നാഷണൽ മീഡിയയിൽ പറയാൻ പലർക്കും മടിയായിരുന്നു, ഇയാൾ മോശക്കാരൻ എന്ന്. അന്ന് മുതലേ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സും അദ്ദേഹത്തിന്റെ ഒരു മൊമെന്റവും ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ആ സ്പേസിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് ആൾക്കാർ നോക്കുമ്പോൾ അതിന് ഒരുപാട് സിഗ്നിഫിക്കൻസും പ്രാധാന്യവും. അതുകൊണ്ടാണ് എന്നോടും പല ആൾക്കാരും കളിയാക്കി ചോദിക്കാറുണ്ട്, നീ ഇപ്പൊ രാഹുൽ ഗാന്ധി ഫാനായോ, നരേന്ദ്രമോദി ഫാൻ ആയിരുന്നല്ലോ. ഇത് നമ്മളൊരാളുടെ ഫാൻ ആകുകയോ ഫാൻ അല്ലാതാകുകയോ അല്ല, രാഷ്ട്രീയത്തിന്റെ കാറ്റ് മാറി വീശുന്നു എന്നുള്ള യാഥാർത്ഥ്യം സൂചിപ്പിക്കുക മാത്രമാണ് ഞങ്ങളെ പോലുള്ള നിഷ്പക്ഷ സ്പേസിൽ നിൽക്കുന്ന പലരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേതൻ ഭഗത്തിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ വിഷയത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വീക്ഷണങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ഈ ഇങ്ങനെ ഒരു കാറ്റ് മാറുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് പറയുകയും ചെയ്യും. രാഹുൽ ഗാന്ധി
ഈസ് ബീങ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. ശരിയായ സ്ഥലങ്ങളിൽ ശരിയായ സമയത്ത് ശരിയായ ഇന്റർവെൻഷൻ നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹത്തിന്റെ വിസിബിലിറ്റി കൂടുന്നു. നമ്മുടെ ചർച്ചകളിൽ അനുകൂലിച്ചാണെങ്കിലും എതിർത്താണെങ്കിലും രാഹുൽ ഗാന്ധി സ്ഥാനം പിടിക്കും. ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ച് ആക്റ്റീവായി നരേന്ദ്രമോദി സെൻട്രിക് ആ ഒരു ചർച്ച നടന്നിട്ട് ആഴ്ചകളെങ്കിലും ആയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് ആഴ്ചകളെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻസ് കാരണം ചർച്ചകളിൽ പൊളിറ്റിക്കൽ നറേറ്റീവ്സിൽ കോൺവെർസേഷനിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കാണാതിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ പോലും പലരും, ആദ്യമേ ചിലർ എന്നോട് പറഞ്ഞു എന്നെ വിമർശിക്കുകയുണ്ടായി, ഞാൻ ശ്രീ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി 2026 രണ്ടു മൂന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 2029 ശ്രീ രാഹുൽ ഗാന്ധി ഈ മൊമെന്റത്തിൽ പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എന്ന് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഈ ദിശ പോകുന്നത്. അന്ന് നരേന്ദ്രമോദിജിക്ക് കുറെ കൂടെ പ്രായമാകും, ഏജ് ആകും. വേണ്ട രീതിയിൽ പണ്ട് യോഗി ആദിത്യനാഥ് ഉയർന്നു വരുമെന്ന് പറഞ്ഞിരുന്നു. യോഗി ആദിത്യനാഥിന്റെ വളർച്ച താഴോട്ടാണ്. അദ്ദേഹം ഒരു വലിയ വിഭാഗം ജനങ്ങളെ, മിഡിൽ ക്ലാസിനെയും മധ്യവർത്തി നയങ്ങളുള്ളവരെയും സെൻട്രിസ്റ്റുകളെയും എതിരാക്കിയിരുന്നു. അമിത്ഷാ അടക്കമുള്ളവർക്ക് ആ ചാം വരുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി ആ സ്പേസിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ സാധൂകരണവുമാണ് ചേതൻ ഭഗതിനെ പോലെ ഏറ്റവും വലിയ റൈറ്റേഴ്സിൽ ഒരാൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹീറോ ആയി മാറി എന്ന് പറഞ്ഞു.